لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ومن رأي صحابة ഇന്നത്തെ ജുമാഅത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ശുഭപ്രതീക്ഷയെക്കുറിച്ചാണ് ഇമാം അറുവത്താവകൾ കൂടുതലായി പറഞ്ഞത്. ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ മാറി മാറി വരുമെന്നും പ്രയാസങ്ങളും എളുപ്പങ്ങളും ഉണ്ടാകുമെന്നും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുമെന്നും അതിൽ സംതൃപ്തിയോടുകൂടി മുന്നോട്ടു പോകലാണ് വിശ്വാസിയുടെ ബാധ്യതയെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞൊരു ഹദീസ് അജബൻ ലി അംരിൽ മുഹ്മിൻ ഫൈന അംറഹു കുല്ലഹു ഖൈറുൻ ലഹു. വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഫൈന അംറഹു കുല്ലഹു ഖൈറുൻ ലഹു, അവൻ്റെ എല്ലാ കാര്യവും അവന് ഖൈറായിരിക്കും. ഖൈറല്ലാത്ത ഒരു കാര്യവും ഒരു വിശ്വാസിക്കില്ല എന്നാണ്. ഫൈൻ അസാബത്തുഹു സർറ ശക്കറ, അവനെന്തെങ്കിലും ഒരു സന്തോഷകരമായ കാര്യമുണ്ടായാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഫക്കാന ഖൈറൻ ലഹു, അത് അവൻ്റെ ഖൈറാവും. ഫൈൻ അസാബത്തുഹു ദറ, അവനൊരു പ്രയാസമുണ്ടായാൽ സബറ, ഫക്കാന ഖൈറൻ ലഹു, അവൻ ക്ഷമിക്കും, അത് അവൻ്റെ ഖൈറാവും. അപ്പോൾ നമുക്ക് രണ്ട് അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകും, ചിലപ്പോൾ എളുപ്പങ്ങളുണ്ടാകും. എളുപ്പമുണ്ടായാൽ നമ്മൾ അൽഹംദുലില്ല എന്ന് പറയുക, അള്ളാഹുവിനെ ശുക്ര കാണിക്കുക. നമുക്ക് ആരോഗ്യം, അതുപോലെ നമുക്ക് നല്ല അനുഭവം, അതുണ്ടാകുമ്പോൾ അൽഹംദുലില്ല അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കലായി. വിഷമങ്ങൾ ഉണ്ടായാലോ, വിഷമങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, അപ്പോഴൊക്കെ സബറ, അവൻ ക്ഷമിക്കണം. ഫക്കാന ഖൈറൻ ലഹു, ആ ക്ഷമിക്കുന്നതിനും അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് രണ്ടും. സുഖദുഃഖങ്ങൾ മാറി മാറി വരും, യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി വന്ന് പറഞ്ഞു, എനിക്ക് വളരെ കാര്യമായ ഒരു ഉപദേശം നൽകണം, കാര്യമായ ഒരു ഉപദേശം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹുവിനോട് നീ ആഫിയത്തിനെ തേടണം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ്. ഒരാൾക്ക് എല്ലാം ഉണ്ടായി, പണമുണ്ടായി, മക്കളുണ്ടായി, സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ടായി, അയാളുടെ ശരീരത്തിനോ മനസ്സിനോ ആരോഗ്യമില്ലാതെ പോയാൽ ഈ കാര്യങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യന് മറ്റു കാര്യങ്ങളൊക്കെ കുറേ കുറവാണെന്ന് വിചാരിക്കും, പക്ഷെ അയാൾ മാനസികമായും ശാരീരികമായും ആരോഗ്യവാനാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന മറ്റ് പ്രയാസങ്ങളായിട്ട് പ്രശ്നമല്ലാതെ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മളൊക്കെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് അദ്ദേഹം സൂചിപ്പിച്ച ഈ ഹദീസുകളുടെയും അദ്ദേഹം മോദിയ ആയത്തുകളുടെയും വെളിച്ചത്തിൽ ഇവിടെ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ കാലമാണ്, യൗവനകാലമാണ് നമ്മൾ അധികവും ജോലി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്. ഒരു 20-25 വയസ്സാകുന്നതോടുകൂടി നമ്മൾ ജീവിതത്തിൽ തൊഴിൽ ചെയ്യാൻ അധ്വാനിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ വിവാഹം ചെയ്ത് കുഞ്ഞുങ്ങളായി, കുടുംബജീവിതമൊക്കെ ആയി. അങ്ങനെ ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ കൂടുതൽ കൂടുതൽ തൊഴിൽ ചെയ്യുക. ഇതിനെ കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് നമ്മുടെ ബാധ്യതകൾ, ഭാരങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴേ അതിനാവശ്യത്തിന് പണമുണ്ടാകണം, കുടുംബത്തെ പുലർത്തണം, മക്കളെ നോക്കണം, അവർക്ക് വേണ്ടി ഉണ്ടാക്കണം, ആളുകളെ സഹായിക്കണം, നമ്മൾ അധ്വാനിക്കുകയാണ്. ആ അധ്വാനം സന്തോഷത്തോടുകൂടി കൊണ്ടുപോകാൻ എത്ര കാലം? വസ്സലില്ലാഹിൽ ആഫിയ, അള്ളാഹുവിൻ്റെ ആഫിയത്തിന് ചോദിക്കാൻ പറഞ്ഞു. എത്ര കാലം കിട്ടും? 50 വയസ്സാണോ 60 വയസ്സാണോ? നമ്മൾ നോക്കിയാൽ അറിയാം, 60 ഒന്നും ഇല്ല. ഒരു 45-50 വയസ്സായ ആളുകൾക്കൊക്കെ പലതരം അസുഖങ്ങളും ഉണ്ടാകും, ശാരീരിക പ്രയാസങ്ങളുണ്ടാകും, ക്ഷീണങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, മാനസികമായ സംഘർഷങ്ങളുണ്ടാകും, തീരാത്ത ദുഃഖങ്ങളുണ്ടാകും, ഇങ്ങനെ പലരും. അപ്പോൾ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ആഫിയത്ത് ലഭിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്യുക, അത് ലഭിക്കൽ ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മളറിയണം. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ എത്തി ജോലി ചെയ്യും, നമ്മൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കാൻ, ഈ ജോലിയിൽ എത്തിപ്പെടാൻ നമ്മുടെ മാത്രം അധ്വാനവും നമ്മുടെ മാത്രം പ്ലാനിങ്ങും അല്ലല്ലോ. അല്ല, നമ്മൾ കുറേയൊക്കെ അധ്വാനിച്ചു, കുറേ ശ്രമിച്ചു, ആയത് ആയി. അതൊരു ജോലി മാത്രമല്ല, കുടുംബം അങ്ങനെയാണ്,
ഇണകൾ അങ്ങനെയാണ്, മക്കൾ അങ്ങനെയാണ്, എല്ലാം അങ്ങനെ. നമ്മൾ തീരുമാനിച്ചൊരു കുടുംബത്തിൽ ജനിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും അങ്ങ് ജനിച്ചു. നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമ്മുടെ ശരീരം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. നീളവും വലുപ്പവും വണ്ണവും രൂപവും നിറവും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് അമ്മ നൽകിയതാണ്. വിവാഹം ചെയ്തു ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതും നമ്മൾ 100% വിചാരിച്ച പോലെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. കുറച്ച് ആലോചിക്കും, അന്വേഷിക്കും, അവസാനം നമുക്ക് ഒരു ഭാര്യയെ കിട്ടും അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടും. അതുള്ളത് കൊണ്ട് സന്തോഷത്തോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അർത്ഥിച്ചുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും വിഷമങ്ങളായിട്ട് ശരിയായില്ല, ശരിയായില്ല, വിചാരിച്ച മാതിരി ഭാര്യ ശരിയായില്ല, വിചാരിച്ച മാതിരി ഭർത്താവായില്ല, ഇങ്ങനെ വെറുതെ മാനസികമായി സംഘർഷത്തിൽ പോകേണ്ടി വരും. 100% രണ്ടാളുകൾക്ക് ഒരേ മാതിരി ചിന്തിക്കാൻ കഴിയില്ല. രണ്ടാളുകൾക്ക് ഒരേ അഭിപ്രായം ഉണ്ടാവില്ല, രണ്ടാളുകൾക്ക് ഒരേ ആഗ്രഹങ്ങളാവില്ല. അപ്പോൾ പിന്നെ കഴിയുന്നത് എന്താ? ഒരു പുരുഷൻ ഭാര്യയുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുക, ഒരു സ്ത്രീ ഭർത്താവിൻ്റെ അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും പരിഗണിക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അങ്ങനെയാണ് സന്തോഷം ഉണ്ടാകും. മക്കളുടെ കാര്യമാണ് തന്നെ. അള്ളാഹു തആല ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കും. ചിലർക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺകുട്ടികൾ മാത്രമായിരിക്കും, ചിലർക്ക് കുട്ടികളെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദാനം എന്ന് സന്തോഷത്തോട് കൂടി നിൽക്കാൻ നമുക്ക് കഴിയണം. ഓ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടാകുന്നില്ലല്ലോ, ഇതിന് വേജാറായി നടക്കേണ്ടതൊന്നുമില്ല, എനിക്കൊരു ആൺകുട്ടി ഉണ്ടാകുന്നില്ലല്ലോ, എനിക്ക് മക്കൾ തന്നെ ഉണ്ടാകുന്നില്ലല്ലോ. നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നത്, അത് പഠിക്കുന്നത്, അത് ജോലിയിലെത്തുന്നത്, എല്ലാം നമ്മളതിലൊക്കെ കുറച്ച് പണിയെടുക്കുന്നു, ദുആ ചെയ്യുന്നു, ബാക്കി അള്ളാഹുവിൻ്റെ തൗഫീഖാണ് എന്ന് മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടി പോയാൽ ശരീരത്തിനും മനസ്സിനും സമാധാനം ഉണ്ടാകും. ശരീരവും മനസ്സും ശാന്തമാവുകയും ആരോഗ്യത്തോടു കൂടി ആവുകയും ചെയ്യുമ്പോഴേ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നോക്കും ദുരാഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, അങ്ങേയറ്റത്തെ ആഗ്രഹങ്ങൾ, അത് വെച്ച് പുലർത്തുന്ന ആൾക്ക് ഒരിക്കലും ഒരറ്റുണ്ടാവില്ല. നമ്മൾ അധ്വാനിക്കണം, പണം ഉണ്ടാക്കണം, നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും സംരക്ഷിക്കുക ശരി. പക്ഷെ ഒരിക്കലും തീരാത്ത അത്യാഗ്രഹങ്ങൾ ഉണ്ടായാലോ? നിസ്കരിക്കാൻ നിന്നാൽ പോലും പിന്നെ മനസ്സ് ഏകാഗ്രമാവില്ല. ആ നിസ്കാരത്തിലായിരിക്കും വേറെ ശൈത്താൻ പറഞ്ഞു പോകുന്നത്. നമുക്ക് സ്വസ്ഥതയും സമാധാനവും ശാരീരികവും മാനസികവുമായ ആരോഗ്യവും ഉണ്ടാകുന്നതിന് നമ്മൾ നമ്മുടെ ബാധ്യതകൾ ഉത്തരവാദിത്തം, നമ്മൾ അതെന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, എത്രയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മൾ നോക്കണം. ഇസ്ലാം മനുഷ്യൻ നൽകുന്നത് അവർക്കുള്ള ജീവിതമാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ വഴിയാണ്. ഇസ്ലാം ശാന്തിയുടെ വഴിയാണ്. ഇസ്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്ന വഴിയാണ്. ആ നിലക്ക് നമ്മൾ നമ്മളെ അള്ളാഹുവിന് സമർപ്പിക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യൂല എന്ന് തീരുമാനിക്കുക. ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണ് എന്ന് അന്വേഷിക്കുക. ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു പ്രയാസം എന്താണെന്ന് പറയുക, ഒരു നിമിഷം തെറ്റി പോകും. അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ കഴിയോ? അല്ലെങ്കിൽ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് അവരൊക്കെ ഇത് നോക്കിയിട്ടാണ്. ഹറാമും ഹലാലും നോക്കുമ്പോഴാണ്, പൈസ ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും സുഖ അനുഭവങ്ങളാണെങ്കിലും ആനന്ദം അനുഭവിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് വരുന്ന ചെറിയ ഒരു ഒരു സ്ഖലിതമാണ്, ഒരു ഒരു കഴിവ് പറ്റുന്നത് നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ എത്ര ആളുകളുണ്ട് ഓരോക്കൊക്കെ അങ്ങനെയല്ലേ. ഞാൻ ഇത് ശൈത്താൻ തോന്നിപ്പിക്കാണ്. അത് വേണമെങ്കിൽ നമ്മൾ സാമ്പിളും കാണിച്ചത് ഇവരൊക്കെ അവരെ നീന്തുന്ന ആൾക്കാരായി നടക്കുന്ന അവരൊക്കെ നമുക്കറിയില്ലേ എന്ന് പറയും. അതേപോലെ തന്നെയാണ് നമുക്ക് ജീവിക്കേണ്ടത്. നമ്മൾ അങ്ങനെ നോക്കിപ്പോയാൽ ജീവിക്കാൻ കഴിയോ എന്നുള്ള സംശയം വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ജീവിക്കാൻ കഴിയോ? എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്? കുറച്ച് ചെറുതാവേണ്ടി വരും, കുറച്ചൊക്കെ വിഷമം ഉണ്ടാവും, എന്നാലും ഒരു കിടന്നാൽ ഉറക്കം വരും. കാരണം ഞാൻ അള്ളാഹു നിരോധിച്ചൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല, അള്ളാഹു ആറാമാക്കിയൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല, പഠിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സമ്പാദ്യം കൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്ന് നമുക്ക് സമാധാനിക്കാൻ കഴിയല്ലോ. അല്ലാത്ത ഒരാൾക്ക് എങ്ങനെ? എല്ലാ സമയത്തും മരണ സമയത്ത് പോലും ബേജാറായിരിക്കില്ല, പഠിച്ചവനെ ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി എന്നുള്ള ബേജാറായിരിക്കും. ആളുകൾക്ക് പിന്നെ അത് ആലോചിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. എനിക്കറിയാം നാട്ടിലൊരാൾ ഒരാൾ ഉംറക്ക് വന്ന സമയത്ത് ഒരു സംശയം അയാൾ എന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയാം? ഞാൻ ഒരു പെട്രോൾ പമ്പ് നടത്തുന്ന ആളായിരുന്നു. അയാൾ പെട്രോൾ പമ്പ്, അപ്പോൾ ചെറിയ എന്തോ ചില ഹിക്കുമത്തുകൾ ചെയ്താൽ ഇതിൻ്റെ പോയിന്റ് കുറയത്രേ, ഒരു ലിറ്റർ വന്നാൽ ലക്ഷം കുറഞ്ഞു. അത് അല്പം അങ്ങനെ മനസ്സിലായി. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾ അയാൾ പെട്രോൾ, ഇപ്പോൾ അയാൾക്ക് തോന്നും പഠിച്ചവന് പേടി വന്നു, എന്താണ് ഞാൻ ചെയ്യുക, എനിക്കിതെങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയുക, ആരൊക്കെ ആ പെട്രോൾ അടിച്ചത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനിങ്ങനെ പറഞ്ഞാല് അങ്ങനെ ഒരു ഹുക്കുമൊന്നും കിട്ടാവുന്നൊന്നും കാണാനുണ്ടാവില്ലല്ലോ അന്ന് അങ്ങനത്തെ സമ്പ്രദായം. എന്താ ചെയ്യുക? അവർ നിങ്ങൾ കുറച്ചുകൂടി വിവരമുള്ള ആളുകൾ ചോദിച്ചു നോക്കി എന്താ ചെയ്യുക. ഒന്നുകിൽ അല്ലെങ്കിൽ അത് നമ്മൾ തൗബ ചെയ്ത് അത് പഠിച്ചവന് ഇഷ്ടപ്പെട്ട വേറെ മാർഗത്തിൽ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും. അത് കരുതേണ്ട ഒരു സംഗതിയായിരുന്നു, കരുതേണ്ട സംഗതി. വേറൊരു സംഭവം പറയട്ടെ. ഒരു മനുഷ്യൻ 14 കൊല്ലം മുമ്പ്
പതിനാല് കൊല്ലം ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്തപ്പോൾ അയാൾ ഡ്രൈവറായിരുന്നു. ഈ പെട്രോൾ കൊണ്ടുപോകുന്ന വലിയ ടാങ്കർ ലോറിന്റെ ലോറിന്റെ ഇയാൾക്ക് സ്പോൺസർ ശമ്പളം കൊടുക്കില്ല, എത്ര കാലത്തെ ശമ്പളം ബാക്കിയാണ് ഇയാളിന്റെ ഒരു 32,000 ലിറ്റർ പെട്രോള് അത് വേറെ കൊണ്ടേ മറച്ചു വിട്ടിട്ട് ഇയാൾ അങ്ങനെ നാട്ടിൽ പോയി. ഇപ്പൊ 12 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾക്ക് പേടി വേണോ പറയും, ഞാൻ കളക്ട് ചെയ്യാം, ഞാനിതെങ്ങനെ കൊടുക്കുക, അത് ഏതാണ്ട് 20,000 റിയാലുണ്ട്. അങ്ങനെ ഇയാൾ അന്വേഷിച്ച് ആ കമ്പനി ഉണ്ടോ ആ സ്പോൺസർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്നെ ബന്ധപ്പെട്ടു. ഇങ്ങനെ നമ്പർ ഉണ്ട്, അഡ്രസ് ഉണ്ട്, നിങ്ങളൊന്ന് വിളിച്ചു നോക്കോ എന്താണ് ചെയ്യാം. അയാള് നാട്ടിൽ നിന്ന് അതിനുള്ള റിയാൽ കണക്കാക്കി സൗദി അറേബ്യല്ല, എന്നിട്ട് അതിന് പൈസ അവിടെ അറിയിച്ചിട്ട് ഇയാളെ പോയി കണ്ടുപിടിച്ച് ഉറപ്പുവരുത്തി ആ പൈസ കൊടുത്തു. അപ്പൊ അയാളെ പിന്നെ ഞങ്ങളുടെ തന്നോട് വന്നിച്ച് നല്ല സമാധാനമായി. ഇത്രയും കാലം ഞാൻ പറയാം, ഞാനിതെങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ആരാന്റെ ഹക്ക് നമ്മുടെ കയ്യിൽ വന്നാലും അതുപോലെ ഹറാമായി ജീവിതം വന്നാലും നമുക്ക് കേൾക്ക് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ക്ലിയർ ചെയ്യാൻ അള്ളാഹുല്ല അസ്തഗ്ഫിറുള്ള, അള്ളാഹു മനുഷ്യൻ തമ്മിലുള്ള കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പഠിച്ചോ പുറത്തേതാണ് കിട്ടിയെന്ന് വരും. പക്ഷെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങളില്ലേ, ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളി മുതലാളി തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ട്, ആ കോൺട്രാക്ട് അനുസരിച്ച് പണിയെടുത്തില്ലെങ്കിൽ അത് കുറ്റം തന്നെയാണല്ലോ. ഒരു തൊഴിലാളിക്ക് മുതലാളി ശമ്പളം കൃത്യമായി കോൺട്രാക്ട് അനുസരിച്ച് കൊടുത്തില്ലെങ്കിൽ കുറ്റമാണല്ലോ. എല്ലാത്തിനും ഉണ്ടല്ലോ. വല്ലദീനഹുംലി അമാനാത്തിഹിം വഅഹദീഹിം റാഊൻ, അള്ളാഹു മനുഷ്യൻ അവരുടെ അമാനത്തുകൾ അവരുടെ കരാറുകൾ പാലിക്കുന്നവരാണ്. നമ്മളെല്ലാവരും കരാറുണ്ട്, അധ്യാപകന് ഗവൺമെന്റായിട്ട് കരാറുണ്ട്, കുട്ടികളായിട്ട് കരാറുണ്ട്, അധ്യാപകർക്ക് പിന്നെ തൊഴിലാളികൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കച്ചവടം നമ്മളൊക്കെ ഒരു കരാറുണ്ട്, അമാനത്ത്. ആ അമാനത്ത് പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. ഇവിടുത്തെ ഈ ജീവിതകാലത്ത് നമുക്ക് അങ്ങനെ ഉപകാരമുണ്ട്, ഖുർആൻ പഠിക്കാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, ദീൻ പഠിക്കാൻ. അപ്പൊ എത്ര ആളുകളുണ്ടാവും ഖുർആൻ, എനിക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ വന്ന എത്ര ആളുകൾ ഖുർആൻ ഓതണമെന്നുണ്ട്. പക്ഷെ മദ്രസ പഠിച്ച കാലത്ത് ഓതി ദീൻ ഓതിയിട്ടില്ല, ഓതിയാ തെക്കിപ്പോയി ആളുകൾക്ക് ഓതാനും പോയില്ല. മൂന്ന് സാറല്ല, ആലോചിച്ചാണ്ട് ഓതിമ്പോ ഓത്തി ശരിയായിക്കോളും. ആൾ കേൾക്കെ തന്നെ ഓതണം, ഖുർആന്റെ അർത്ഥം പഠിക്കണം, അതിൽ ആശയങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മെച്ചപ്പെടാൻ നമ്മൾ ശ്രമിച്ചാൽ ഗൾഫ് ജീവിതം നമുക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. പല ആളുകളുടെ ജീവിതം ഇവിടെ വളരെ കഷ്ടപ്പാടാണ്. മക്കളും കുട്ടികളും നാട്ടിൽ സുഖമായി ജീവിക്കുന്നുണ്ട്, ഒരു ഗൾഫ് കണ്ടിട്ടുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ എത്രത്തോളാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അവസാനം കുറെ രോഗങ്ങളും പ്രയാസങ്ങളും അതിലും കൂടെ നാട്ടിലെത്തും. ദീനും ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവും, അങ്ങനത്തെ അവസ്ഥ. അത് വരാതിരിക്കണമെങ്കിൽ ഏതായാലും കുറെ പ്രയാസമാണ്, കുടുംബത്തിൽ നിന്നൊക്കെയുള്ള കുറ്റുന്ന ജീവിതമാണ് പലർക്കും. അപ്പോൾ നമുക്ക് ദീൻ ശക്തിപ്പെടുത്താൻ കഴിയുക, ഈമാൻ വർദ്ധിപ്പിക്കുക, പരലോകത്തിന് വേണ്ടി ആലോചന നടത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.